പിന്നെ ഇത് പോകണം അണ്ടർ പാസ്, ഇതൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യം. പക്ഷെ അത് എത്രത്തോളം പിന്നെ നടപ്പിലാവുമെന്ന് നമുക്കറിയാം. നിങ്ങൾക്കും അറിയാം, ഉദ്യോഗസ്ഥർക്ക് എല്ലാവരും ഏകദേശം നടക്കുന്ന കാര്യമൊന്നും അറിയില്ല. ചെയ്തൊരവസ്ഥ നമുക്കിപ്പോൾ കുഞ്ചത്തൂർ ഈ ഉദ്യാന ഈ മേഖലയിലൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് അണ്ടർ പാസ് ഫോർ കിലോമീറ്റർ, ഇങ്ങനെ അങ്ങോട്ടേക്ക് ഫോർ കിലോമീറ്റർ. ഇതൊരു മിഡിൽ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് അണ്ടർ പാസ് അത് പറ്റുമോന്നറിയില്ല. രണ്ട് ബെഞ്ച് ഏറ്റവും വലിയ പഠിച്ചു ടൗണെന്ന് വസ്ത്രം കരി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കുഞ്ചത്തൂർ ഉദ്യാവരി മേഖല ടൗണായിട്ടുള്ളത്. ഒരേ പോപ്പുലേഷൻ ഉള്ളത് എല്ലാം ഉള്ളത് എല്ലാം സ്കൂളുകളും. ഇതിപ്പോൾ എൽ പി സ്കൂളാണ് ഉള്ളത്. കുട്ടികളെ ഏറ്റവും 85 കുട്ടികൾ പോയി ഇങ്ങോട്ടും അങ്ങോട്ടേക്കാണ് ആ സ്കൂളിലേക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പരാതികളുണ്ട്. പരാതികൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കേട്ടത് നിങ്ങൾക്ക് വലിയതൊരു വാച്ച ഉണ്ടാവില്ല. ഓക്കെ, എന്നാലും നമുക്ക് ഇവിടെ ഈ ഒരു ഹൈറ്റിൽ വരുന്ന ആ സാധനം ഒഴിവാക്കി ഇവിടെ ഒന്ന് ലെവൽ ചെയ്യുന്നതാണ്. ഒരു വണ്ടി നമുക്ക് കടക്കാൻ പറ്റുന്നത് മറ്റേ മുന്നൂറ് ഓർപ്പിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യം അറിയില്ല. ഇപ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൻ്റെ ഒരു സെറ്റപ്പ് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഈ ആ ഒരു ഹൈറ്റിൽ കണ്ട് ഏറ്റവും വലിയ പ്രശ്നം മാറുന്നില്ല. പിന്നെ കുറ്റൻ മതിലുകൾ നമുക്ക് എതിർപ്പില്ല. കാരണം ഇതാണ് ഈ പറഞ്ഞ ഇതുണ്ടല്ലോ ഈ മതിൽ കെട്ടി മതിൽ നിങ്ങൾ സർവീസ് റോഡിന്റെ അങ്ങനെ ചെയ്ത് അപ്പൊ എന്താ പറയാ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ മതിൽ നമ്മുടെ നമ്മുടെ വരെ എത്തിയിട്ടുണ്ട്. അവിടേക്ക് നിർത്തി ഇനി കുറച്ച് ഈ ഒരു ടൗണിന് ഈ ടൗൺ ഒരു യൂട്ടേണോ എന്തെങ്കിലും സംവിധാനം ഈ മിഡിലിൽ ഈ കുഞ്ചത്തിന് വിദ്യാർത്ഥിക്ക് മിഡിലിൽ ആ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അതും ഉപകാരം തന്നെ. അപ്പൊ അതിനേക്കാൾ നല്ലത് ഈ ടൗണിൽ അതിനേക്കാൾ കൂടുതൽ വണ്ടിയിൽ അതേപറ്റ സ്പീഡ് പോകുന്നുണ്ട്. അതേ വണ്ടി പോകുന്നുണ്ട്. അത്ര വണ്ടിയും നമ്മൾ നടത്തില്ല. ഏകദേശം ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് നമുക്കൊരു ക്രോസ് ചെയ്യാൻ ഒരു സംവിധാനം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് എനിക്ക് പറയാൻ തരാം. അത് പറ്റില്ല പറ്റുമെന്ന് പറയണ്ട, മനസ്സിൽ ചേർത്ത് വരുന്നില്ല. മറ്റേ ഈ മതിലൊന്നും ഒഴിയാക്കി തന്നോ ബസ് ഏത് റൂട്ടിലാണ് പോകുന്നത്? സർവീസ് റോഡിലെ ബസ് സർവീസ് നടത്തുന്ന അല്ല ഈ ഹൈവേ രണ്ട് സൈഡിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്?